നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യക്തിഹത്യയും സൈബർ ആക്രമണവും അപലപനീയമാണെന്ന് സീതാറാം യെച്ചൂരി. കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിത കമ്മീഷൻ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങി. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു തരംഗമുണ്ടെന്നും ആ തരംഗം BJP വിരുദ്ധ തരംഗമാണെന്നും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ MSC ഏരിയസ് ചരക്കു കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ വെള്ളിപ്പറമ്പ് തേലംപറമ്പത്ത് ശ്യാംനാഥിന്റെ വീട് NDA സ്ഥാനാർത്ഥി MT രമേശ് സന്ദർശിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. വ്യക്തിഹത്യയും സൈബർ ആക്രമണവും അപലപനീയമാണെന്ന് സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇത് അംഗീകരിക്കാനാവില്ലെന്നും CPM ജനറൽ സെക്രട്ടറി യെച്ചൂരി പറഞ്ഞു. The second is that it's very unfortunate after coming here, the sort of a campaign that is being conducted against the LDF and particularly the CPM. I was at Vadagara yesterday and I saw the sort of that very obscene, virulent social media campaign that was conducted against Comrade Shailaja. And my only comment was, when the video was asking me, my comment was, this is the confirmation that Shailaja has won the election. I mean, that is why out of sheer desperation they are resorting to this sort of campaign. Now, but that the level of campaigning which we think should be, a decorum should be maintained by all means. By all means, attack us politically, attack us on policies, etc. But don't demean the election campaign into this personal and this sort of personal attacks and this sort of a degeneration. That is why I find it very strange when some of the, when the UDF, when the Congress says that the LDF and CPM has been silent on attacking Modi. Now we'd like to have, only want to point out facts. No other comments on anybody else, no individual, no comments on their comments. But what are the facts? When the CAA was implemented in the parliament, not only did we oppose it, but we raised a public campaign against it, saying that this is anti-constitutional. News Bureau, കോഴിക്കോട്. കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിത കമ്മീഷൻ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങി. ഡോക്ടർ KV പ്രീതിക്ക് എതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങി. ഡോക്ടർ KV പ്രീതിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ട്, അതിനാലാണ് റിപ്പോർട്ട് നൽകാത്തതെന്നും അതിജീവിത ആരോപിക്കുന്നു. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ തനിക്ക് തുടർ നടപടി സ്വീകരിക്കാനാവൂ, അതുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നതുവരെ സമരം തുടരുമെന്നും അതിജീവിത പറഞ്ഞു. അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ കൊടുത്ത പരാതിയിലെ റിപ്പോർട്ട് എനിക്ക് ലഭിക്കേണ്ടതാണ്. അതിൽ അവർ കഴിമ്പില്ലെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഇതുവരെ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ അട്ടിമറിക്കാനുള്ള ഒരു സാഹചര്യം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടുന്നവരെ സമരത്തിൽ കയമ്പില്ലെങ്കിൽ ആ റിപ്പോർട്ട് എനിക്ക് ഒരു പുനരന്വേഷണത്തിൽ കോടതിയിൽ പോകണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. കമ്മീഷണർ പറഞ്ഞത് വിവരാവകാശ കമ്മീഷനെ കാണാനാണ്, പക്ഷെ അത് കണ്ട് നമ്മൾ 3-4 മാസമായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു തരംഗമുണ്ടെന്നും ആ തരംഗം BJP വിരുദ്ധമാണെന്നും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയില് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരംഗമുണ്ട്. ആ തരംഗം BJP വിരുദ്ധ തരംഗമാണ്. രാജ്യവ്യാപകമായി ഒരു BJP വിരുദ്ധ തരംഗം ഒരു അടിയൊഴുക്ക് പോലെ പ്രവർത്തിക്കുന്നുണ്ട്.
അതിൽ ഏറ്റവും നല്ല തെളിവാണ് ഈ CSDS സർവേ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല സർവേയിലൂടെ പുറത്തു വന്നത്. 50% ആളുകൾ ഈ രാജ്യത്തെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്നാണ്. കേവലം 9% ആളുകൾ മാത്രമാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം പൗരത്വത്തിനോട് അടിസ്ഥാനം മതമാണ് എന്നുള്ള നിയമനിർമ്മാണം തുടങ്ങിയൊക്കെ ചർച്ചയാവുന്നതെന്ന് കരുതുന്നത് 9%. ബാക്കി നല്ലൊരു പക്ഷം ആളുകളും ജനകീയ വിഷയങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാരണമെന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് വ്യാപകമായി ചെറുപ്പക്കാരുടെയും വിശേഷിച്ചും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചെറുപ്പക്കാർ പരസ്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഒരു വിരുദ്ധ വികാരം ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള 14 പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ച 62 കൊണ്ടുണ്ടായ കടം 55 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 കൊണ്ട് മോദി സർക്കാർ പൊതുകടം 205 ലക്ഷം കോടിയാക്കി മാറ്റിയെന്ന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ പറഞ്ഞു. 8 കൊണ്ട് പിണറായി സർക്കാർ കേരളത്തിന്റെ പൊതുകടം 4.29 ലക്ഷം കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന വസ്തുക്കരവും വീട്ടുകരവും വെള്ളച്ചാർജും കറണ്ട് ചാർജും ഇന്ധന സെസ്സും മദ്യനികുതിയും പിരിച്ചെടുത്തിട്ടും നിത്യ ചെലവുകൾക്ക് കടമെടുക്കേണ്ടി വരുന്നത് ധനകാര്യ പിടിപ്പുകേടാണെന്നും ദേവരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സാം ഐസക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ MSC ഏരിസ് ചരക്കുകപ്പലിന്റെ സെക്കൻഡ് എഞ്ചിനീയർ വെള്ളിപ്പറമ്പ് തേലംപറമ്പത്ത് ശ്യാംനാഥിന്റെ വീട്ടിൽ NDA സ്ഥാനാർത്ഥി MT രമേശ് സന്ദർശിച്ചു. കപ്പലിലുള്ളവരെ മോചിപ്പിക്കാൻ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചതായി സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 8 ശ്യാംനാഥ് വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പിന്നീട് ഇതുവരെയും നേരിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിച്ചതിലും ഇന്ത്യക്കാരുടെ മോചനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിശ്വാസമർപ്പിക്കുകയാണ് ശ്യാംനാഥിന്റെ കുടുംബം. മാവൂരിലുള്ള ശ്യാംനാഥിന്റെ വീട്ടിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശ് സന്ദർശിച്ചു. വീട്ടുകാരുമായും സ്ഥാനാർത്ഥി സംസാരിച്ചു. കപ്പലിൽ കുടുങ്ങിയവരെ മോചിപ്പിക്കാൻ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ അറിയിച്ചതായി സ്ഥാനാർത്ഥി കുടുംബാംഗങ്ങളെ അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഓരോ സമയത്തെയും നീക്കങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിലെയും പ്രധാനമന്ത്രി ഓഫീസിലും ഈ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഡിലേ ഉണ്ടാകും ഈ കാര്യത്തിൽ. അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ നീക്കുന്ന ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശ്യാംനാഥ് 10 ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ്. ഭാര്യ മേഘയും അമ്മ ശ്യാമളയും സഹോദരൻ ശംഖുനാഥും നാട്ടുകാരും ശ്യാംനാഥിന്റെ മോചന വാർത്തകൾക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനകളുമായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും 5 പിന്നിട്ടിട്ടും ഡിമാൻഡ് ചർച്ചയിൽ പങ്കെടുക്കാത്ത വ്യാപാരികളുടെ പിടിവാശി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വലിയങ്ങാടിയിൽ ചുമട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം. യോഗത്തിലെ പ്രതിഷേധ പ്രകടനത്തിലും നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. വലിയങ്ങാടി അടുക്കുമറിപ്പ് സെക്ഷൻ തൊഴിലാളികളുടെ സേവന വേതന കരാർ 2023 December 30 അവസാനിച്ചതാണ്. ഡിമാൻഡ് നോട്ടീസ് കൊടുത്ത് 5 പിന്നിട്ടിട്ടും നടപടികളാവാത്തതിനാൽ കൂലി പുതുക്കി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു. യോഗത്തിൽ വ്യാപാരി പ്രതിനിധികൾ പങ്കെടുത്തില്ല. വ്യാപാരി പ്രതിനിധികളുടെ പിടിവാശി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ജോലി നിർത്തിവെച്ച് പ്രതിഷേധിച്ചത്.
അത് നിങ്ങളെ കച്ചവടക്കാരോടാണ് പറയാനുള്ളത്. നിങ്ങളെക്കാട്ടും അപ്പുറത്തേക്കുള്ള ആളുകളും തീരുമാനിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഈ വലിയങ്ങാടി മേഖലക്കകത്ത് കോഴിക്കോട് ജില്ലയിലെ അടുത്തുമറുമ്പോ തൊഴിലാളികളെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ ശ്രമിക്കുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി ഈ മേഖലയിലെ ചുവട് തൊഴിലാളികൾ തരുമെന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാം. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ വരില്ല എന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ എന്തെങ്കിലും തെറ്റായ രീതിയിലകത്തേക്ക് നിങ്ങളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഇടപെട്ടോ? കഴിഞ്ഞ 6 മാസമായി വളരെ മര്യാദയോട് കൂടിയിട്ടല്ലേ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി വളരെ സംബന്ധിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്? അതിനിടയ്ക്ക് നിങ്ങൾ എന്താ സംഘടിപ്പിക്കുന്നത്? ഈ മേഖലയിൽ ഇങ്ങനെ ഒരു തൊഴിലാളി വിഭാഗമില്ല. ഞങ്ങൾക്ക് ഒന്നേ പറയാറുള്ളൂ, ഈ അട്ടിമറി അടിക്കമറിപ്പ് തൊഴിലാളികളില്ലെങ്കിൽ ഈ കച്ചവടക്കാരും ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവ വർഷങ്ങളായി നടത്തി പറഞ്ഞല്ലോ, വർഷങ്ങളായി ജോലി ചെയ്യുന്ന മേഖലക്കകത്ത് ഈ ഒരു വിഭാഗത്തെ അട്ടിമടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായുള്ള ശ്രമം അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, അനുവദിക്കാൻ കഴിയില്ല. വലിയങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും സി ഐ ടി യു, ഐ എൻ ടി യു സി, എസ് ടി യു, എ ഐ ടി യു സി, എസ് എൽ എ, ടി എം യു തുടങ്ങിയ സംഘടനകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് മാവൂർ റോഡിൽ കൈരളി ശ്രീ തിയേറ്ററിന് സമീപത്തെ സ്റ്റേഷനറി കടയ്ക്ക് തീപിടിച്ചു. 3 കടകൾക്ക് ബുധനാഴ്ച വൈകിട്ട് 4:30 ആണ് തീപിടിച്ചത്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. റോഡിൽ ഗതാഗതം തടസ്സമുണ്ടായി. കൈരളി തിയേറ്ററിന് സമീപം സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് കത്തി നശിച്ചത്. സ്ഥാപനത്തിലെ ഫ്രിഡ്ജിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടർന്ന ഉടനെ തന്നെ സമീപത്തുണ്ടായ ആളുകളെല്ലാം മാറിയതിനാൽ ആർക്കും പരിക്കില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ കലാനാഥന്റെ നേതൃത്വത്തിൽ ബീച്ച്, മീഞ്ചന്ത, അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നായി 3 യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ബീച്ചിൽ നിന്നുള്ള യൂണിറ്റ് തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. സമീപത്ത് പ്രവർത്തിക്കുന്ന പുസ്തകശാലയിലേക്കും ലോട്ടറി വിൽപ്പനശാലയിലേക്കും ചെറിയ രീതിയിൽ തീ പടർന്നിരുന്നതിനാൽ ചെറിയ നാശനഷ്ടങ്ങളുണ്ടായി. സമീപത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ സമയോചിതമായി പുറത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കത്തിനശിച്ച കടയിലോ സമീപത്തെ മറ്റു സ്ഥാപനങ്ങളിലോ ഫയർ എക്സ്റ്റിംഗ്വിഷർ ലഭ്യമല്ലായിരുന്നുവെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നഷ്ടം സംഭവിക്കില്ലായിരുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു. തീപിടുത്തത്തെ തുടർന്ന് വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം KCB അധികൃതർ പുനഃസ്ഥാപിച്ചു. മാവൂർ റോഡിൽ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് ജില്ലയിൽ തുടക്കമായി. വോട്ടിംഗിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘങ്ങൾ നേരത്തെ അപേക്ഷ നൽകി അർഹരായ വോട്ടർമാരുടെ വീടുകളിലെത്തിയാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. ഭിന്നശേഷിക്കാർക്കും 85 മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് ജില്ലയിൽ തുടക്കമായി. ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഹോം വോട്ടിംഗിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘങ്ങൾ നേരത്തെ അപേക്ഷ നൽകി അർഹരായ വോട്ടർമാരുടെ വീടുകളിലെത്തിയാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ, വീഡിയോഗ്രാഫർ, BLO എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് വോട്ടിംഗിനായി വീടുകളിലെത്തിയത്. ഇനിയുള്ള 3 ദിവസങ്ങൾ കൂടിയാണ് ഹോം വോട്ടിംഗ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. മുൻകൂട്ടി അറിയിച്ച് വീടുകളിലെത്തുന്ന സംഘം വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു സംഘം ഓരോ ദിവസവും ശരാശരി 20 മുതൽ 25 വരെ വോട്ടർമാരുടെ വീടുകളിലെത്തി രേഖപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ അസന്നിഹിത വോട്ടർ വിഭാഗക്കാർക്കുള്ള നിശ്ചിത ഫോമിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയവരിൽ അർഹതയുള്ളവർക്കാണ് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരമുള്ളത്. ജില്ലയിൽ ഹോം വോട്ടിംഗിനായി അർഹത നേടിയ 4,873 ഭിന്നശേഷിക്കാരും 85 മുകളിൽ പ്രായമുള്ള 10,531 പേരുമാണുള്ളത്. അപേക്ഷ നൽകാത്ത ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 26 April വോട്ട് രേഖപ്പെടുത്താൻ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ സാധിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമിന് പിന്തുണ പ്രഖ്യാപിച്ച കലാകാരന്മാരുടെ സംഗമം. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ നടന്ന പരിപാടി ഡോക്ടർ ഖദീജ മുംതസ് ഉദ്ഘാടനം ചെയ്തു.
എളമരത്തോടൊപ്പം ഞങ്ങളും എന്ന പേരിലാണ് ടൗൺ ഹാളിൽ സംഗമം നടന്നത്. കുഞ്ഞൻ ചേളന്നൂരിന്റെ നാടൻ പാട്ടിന്റെ പിന്നണിയിൽ പരാഗ് പന്തിരാങ്കാവ് ചിത്രം വരച്ചു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ആശയം ചിത്രങ്ങളിലൂടെ പകർന്നു. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. ഗുലാബ് ജാൻ അധ്യക്ഷനായിരുന്നു. പുരുഷൻ കടലുണ്ടി, പ്രേംചന്ദ്, ചന്ദ്രശേഖരൻ തിക്കോടി, ബാപ്പു വെള്ളിപ്പറമ്പ്, ഡോക്ടർ യു ഹേമന്ത് കുമാർ, രാഹുൽ കൈമല, മാവൂർ വിജയൻ, വിൽസൺ സാമുവൽ എന്നിവർ സംസാരിച്ചു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന അന്നദാനത്തോടെ മടവൂർ CM മക്കാം ഉറൂസ് മുബാറക്കിന് സമാപനം. 5 ദിവസങ്ങളിലായി നടന്ന വിവിധ പരിപാടികളിൽ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങൾ പങ്കെടുത്തു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ആയിരങ്ങൾക്ക് നൽകിയ അന്നദാനത്തോടെ മടവൂർ CM മക്കാം ഉറൂസ് മുബാറക്കിന് സമാപനം. 5 ദിവസങ്ങളിലായി നടന്ന വിവിധ പരിപാടികളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. അന്നദാന ചടങ്ങിന്റെ ഉദ്ഘാടനം മകാം കമ്മിറ്റി പ്രസിഡന്റ് NPM സൈനുൽ ആബിദീൻ തങ്ങൾ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി യു ഷറഫുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PU മുഹമ്മദ് സാലിം, ഷാഫി VC റിയാസ് ഖാൻ, മില്ലത്ത് ബഷീർ എന്നിവർ സംബന്ധിച്ചു. വിവിധ ദിവസങ്ങളിലായി നടന്ന പരിപാടികൾക്ക് മൂത്താട്ട് അബ്ദുറഹിമാൻ മാസ്റ്റർ, AP നാസർ മാസ്റ്റർ, KM അഹമ്മദ് മാസ്റ്റർ, TPC മുഹമ്മദ് കോയ ഫൈസി, ഫൈസൽ ഫൈസി, ഹാരിസ്, UV മുഹമ്മദ് മൗലവി, VPC ഇസ്മായിൽ മാസ്റ്റർ, അബ്ദുൽ അനീ ഫൈസി, PC സഹീർ മാസ്റ്റർ, KM അബൂബക്കർ, KC ആലി, KP ഇസ്മായിൽ, KP ഷമീർ അലി, PU സലീം, AP റിയാസ്, KC സുൽഫിക്കർ, AP ജംഷീർ, AP മാമു, AP അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. CM വലിയുല്ലാഹി 34th ആണ്ട് നേർച്ചയ്ക്ക് April 19 തുടക്കമാകും. 3 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെയാണ് ആണ്ട് നേർച്ച നടക്കുക. വെള്ളിയാഴ്ച പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 35th ഇയർ 35th വർഷത്തിന്റെ ആഘോഷം വളരെ പ്രധാനപ്പെട്ട സെഷനുകളായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ നടത്തിയ അതിന്റെ പ്രധാനപ്പെട്ട ഇവന്റുകളാണ് ഈ April 19, 20, 21 മടവൂരിലെ ഹെഡ്ക്വാർട്ടർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സാധാരണ നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറമുള്ള പ്രവർത്തനങ്ങളിൽ ഊന്നി നിൽക്കുന്നത് സ്ഥാപനമാണ്. April 19, 20, 21 തീയതികളിൽ നടക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാരക്കാട് സയ്യിദ് മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മഖാം സിയാറത്ത് നടക്കും. April 20 ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന മതപ്രഭാഷണ പരിപാടിയിൽ KVK തങ്ങൾ ഫറൂഖ് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം ജലാലുദ്ദീൻ മുഖാരി വൈലത്തൂർ നിർവഹിക്കും. April 21 നടക്കുന്ന മുഹിബ് സംഗമത്തിന്റെ ഉദ്ഘാടനം അബൂബക്കർ സഖാഫി പന്നൂരും വൈകിട്ട് നടക്കുന്ന സമാപന ദിക്കർ ദുവ ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയും നിർവഹിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസല്യാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും.
സമാപന ദിക്കർദുവ ആത്മീയ സമ്മേളനത്തിന് നൂറു സാദാത്ത് സയ്യിദ് ബയാർ തങ്ങൾ നേതൃത്വം നൽകുമെന്നും സി എം സെന്റർ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജെവി അബാക്കസ് സംഘടിപ്പിക്കുന്ന ഗണിത മത്സരയജ്ഞം ഏപ്രിൽ 20 ഫറൂഖിൽ നടക്കും. 10 മിനിറ്റ് കൊണ്ട് 501 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് യജ്ഞം. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ ഒരു മഹാ ഇവന്റ് നടത്തുകയാണ്. കണ്ടന്റ് എങ്ങനെയാണ്? 10 മിനിറ്റ് കൊണ്ട് 501 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അത്ഭുത പ്രതികളെ വാർത്തെടുക്കുക. അത് ഏകദേശം 1000 കുട്ടികളുണ്ട്. കൂടാതെ ഒരു 12 ഐറ്റംസ് നമ്മൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, കാരണം അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്, 25 സ്റ്റെപ്സ് ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് കുട്ടികളുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു. അത് കുട്ടികളെ മെൻ്റൽ കാൽക്കുലേഷനോടെ ഉത്തരം കണ്ടെത്തുന്നു. അത് 50 സ്റ്റെപ്പിൽ ചോദിക്കുന്നു, വേറെ കുട്ടികൾ ചോദിക്കുന്നു, അത് കുട്ടി മെൻ്റൽ കാൽക്കുലേഷൻ ഉത്തരം കണ്ടെത്തുന്നു. 75 സ്റ്റെപ്പ് വരുന്നു, അത് മെൻ്റൽ കാൽക്കുലേഷനോടെ 100 സ്റ്റെപ്സ് 125 സ്റ്റെപ്സ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഞാൻ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ മെൻ്റൽ കാൽക്കുലേഷനിലൂടെ കുട്ടികളുടെ ഉത്തരം കണ്ടെത്തുന്ന ലോകത്തിൽ അങ്ങനെ ഒരു ഇവൻറ്റ് നടന്നിട്ടില്ല. ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടന്നിട്ടില്ല പരിപാടി. ആ പരിപാടി ഈ ഏപ്രിൽ 20 ഫാംറോക്ക് ഗാർഡനിൽ വെച്ച് ചുങ്കത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ജെവി അബാക്കസ് ആൻഡ് കൗൺസിലിംഗ് അക്കാദമി നടത്തുന്ന ഗണിത മത്സര യജ്ഞം ഗിന്നസ് മിഷൻ മാത്സ്ലസ് 2024 ചുങ്കം ഫാംറോക്ക് ഗാർഡനിൽ നടക്കും. 10 മിനിറ്റ് കൊണ്ട് 501 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന യജ്ഞം മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അക്കാദമി ചെയർമാൻ ഗിന്നസ് വത്സരാജ് ആചാര്യ, പ്രോഗ്രാം ജനറൽ കൺവീനർ ഡോക്ടർ യഹിയാഖാൻ എന്നിവർ പറഞ്ഞു. രാവിലെ 7 തുടങ്ങുന്ന യജ്ഞത്തിൽ 2 മുതൽ ബിടെക് വരെ പഠിക്കുന്ന 100 വിദ്യാർത്ഥികൾ പങ്കാളികളാകും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കേരളത്തിലെ തെരുവോരങ്ങളിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് വേണ്ടി കാൽനൂറ്റാണ്ടിലേറെയായി അന്നദാനവും ആശ്വാസവും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന തെരുവിലെ മക്കൾ ചാരിറ്റി. കോഴിക്കോടിൻ്റെ തെരുവീഥികളിൽ ഒരു നേരത്തെ അന്നദാനത്തിൽ ആരംഭിച്ച ഈ പ്രവൃത്തി ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഫുഡ് ബാങ്ക് എന്ന സംവിധാനത്തിലൂടെയാണ് നടപ്പിലാക്കി വരുന്നത്. പെരുന്നാൾ വിഷു സ്പെഷ്യൽ അന്നദാനം സംഘടനാ ഫൗണ്ടർ ചെയർമാൻ സലീം വട്ടക്കിണർ ഉദ്ഘാടനം ചെയ്തു. സുഭാഷ്, സമീർ, അയ്യൂബ് എന്നിവർ നേതൃത്വം നൽകി. ശോഭിക മാൾ സ്പോൺസർ ചെയ്ത പാളയം ഫുഡ് കൗണ്ടറിൽ തെരുവോരങ്ങളിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങൾക്കായി സ്ഥിരമായി അന്നദാനം നൽകി വരുന്നുണ്ട്. പെരുന്നാൾ വിഷു ദിനത്തിൽ സ്പെഷ്യലായി ആയിരുന്നു അന്നദാനം. ലേക് ഷോർ ഹോസ്പിറ്റൽ റിസർച്ച് സെൻ്റർ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി നടപ്പാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യക്തിഹത്യയും സൈബർ ആക്രമണവും അപലപനീയമാണെന്ന് സീതാറാം യെച്ചൂരി. കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങി. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു തരംഗമുണ്ടെന്നും ആ തരംഗം BJP വിരുദ്ധ തരംഗമാണെന്നും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ MSC ഏരിയസ് ചരക്ക് കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ വെള്ളിപ്പറമ്പ് തേലംപറമ്പത്ത് ശ്യാംനാഥിന്റെ വീട് NDA സ്ഥാനാർത്ഥി MT രമേശ് സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.